Selamun aleyküm ve rahmetullah. Bismillah, elhamdülillah, ve salatu ve selamu ala aşrafı Resulillah ve ala alihi ve sahibiyel faizi nebidillallah. Priyapetta sahodaranmare, COVID-19'inde bhagamayi, roga vyapanam bhayapettathukondu, janangal orumichu koodunnathu, government prathyekamayittu thanne thadangirunnu. അതിന്റെ ഭാഗമായി ജമാഅത്തുകൾ, ജുമാകൾ ഇതെല്ലാം താൽക്കാലികമായിട്ട് പള്ളിയിൽ വെച്ച് പൊതുസമൂഹം നിർവഹിക്കുന്നത് നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടെ ചില വ്യവസ്ഥാപിത നിയമങ്ങളോടുകൂടെ നടത്താമെന്നുള്ള ഓർഡർ വന്നിരിക്കുകയാണ്. അതിനടിസ്ഥാനത്തിൽ ആ നിയമങ്ങളിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഈ രോഗവ്യാപനം ഇല്ലാതിരിക്കാൻ, ഈ വൈറസുകളുടെ പകർച്ച തടയാൻ വേണ്ടി സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ വാഷ് ചെയ്യണം എന്നുള്ളത്. ഇവിടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, 70% ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള ഹാൻഡ് വാഷുകളിൽ തന്നെ 70% ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട്. ഇന്ത്യ ഇനങ്ങളിൽ 95%, 98%, 99% വരെയൊക്കെ ആൽക്കഹോൾ അടങ്ങിയ സാനിറ്റൈസറുകളാണ് മാർക്കറ്റിൽ ലഭ്യമാകുന്നത്. അത്തരം സാനിറ്റൈസറുകൾ ഉപയോഗിച്ച് നല്ല വെള്ളം കൊണ്ട് കഴുകേണ്ടതാണ് ഉപയോഗിച്ചതിന് ശേഷം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആൽക്കഹോൾ, അത്തരം ആൽക്കഹോളുകളൊക്കെ ബാഹ്യമായ നിലയിൽ തന്നെ നജസാണ് എന്നുള്ളതാണ് ഒറ്റ വീക്ഷണത്തിൽ മനസ്സിലാകുന്നത്. അപ്പൊ ആ നിലക്ക് സൂക്ഷ്മത പാലിക്കേണ്ടതും ഉണ്ട്. ഇബാദത്തിൽ ശരീരത്തിലോ വസ്ത്രങ്ങളിലോ നജസ്സുണ്ടായാൽ ഇബാദത്ത് സാധുവാകുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നാം ഉളു വീട്ടിൽ വെച്ച് ഉളു ചെയ്ത് പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയുടെ കവാടത്തിൽ സാനിറ്റൈസർ ഉണ്ടാകും. അത് കയ്യിലാക്കി നേരെ പള്ളിയിലേക്ക് കിടക്കാതെ ഒരു ടേപ്പോ രണ്ടോ മൂന്നോ ടേപ്പ് ഉണ്ടെങ്കിൽ ആ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ വൃത്തിയായി കഴുകേണ്ടതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതിനുശേഷമേ പള്ളിയിൽ പ്രവേശിക്കാവൂ. അല്ലാതിരുന്നാൽ ഇത് നജസാണ് എന്ന ആ അഭിപ്രായം അനുസരിച്ച് നമ്മുടെ നജസ് വഹിച്ചുകൊണ്ടുള്ള നിസ്കാരം അള്ളാഹു സ്വീകരിക്കുന്നതല്ല. ഇത് വിശ്വാസികൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ കാര്യത്തിൽ ആരും അലംഭാവം കാണിക്കരുത്. എല്ലാവരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മറ്റൊരു സംശയം, മാസ്ക് ധരിക്കണമെന്നുള്ളതാണ്. മാസ്ക് ധരിക്കുമ്പോൾ മൂക്ക് മറക്കുന്നുണ്ടല്ലോ. മൂക്ക് സുജൂദിൽ വെക്കേണ്ടെന്ന് അവയവം അല്ലേ? മൂക്ക് സുജൂദിൽ വെക്കൽ സുന്നത്താണ്. ഇനി ആ സുന്നത്ത് ലഭിക്കണമെങ്കിൽ തന്നെ മറയില്ലാതെ വെക്കണം എന്നില്ല. നെറ്റിത്തടം മാത്രമാണ് മറയില്ലാതെ വെക്കേണ്ടതുള്ളൂ. മൂക്ക് മറക്കുന്നതിന് വിരോധമൊന്നുമില്ല. അപ്പൊ ആ വിഷയത്തിൽ ആശങ്കപ്പെടേണ്ടതുമില്ല. അങ്ങനെ മാസ്ക് ധരിച്ചുകൊണ്ട് സാനിറ്റൈസർ കയ്യിലാക്കി കഴുകി നല്ല ശുദ്ധവെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മാസ്ക് ധരിച്ച് അങ്ങനെ തന്നെ വിടവുകള്, സാമൂഹിക അകലം ആ പാലിക്കുന്നത് കൊണ്ടും വിരോധമില്ല. ആവശ്യാനുസരണം കാരണമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് ശറഅ് പറയുന്നുണ്ട്. അതും ചെയ്യാവുന്നതാണ്. അതേപോലെ ഇതുവരെ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ഗവൺമെന്റ് നിയമം മൂലം വിലക്കിയത് കൊണ്ട് നമുക്ക് രോഗഭീതി ഇല്ലാത്ത സ്ഥലങ്ങളിലും ജുമ നടത്താൻ പ്രയാസമായിരുന്നു. അതേസമയത്ത് ആ വിലക്ക് നീങ്ങിയത് കൊണ്ട് ടൗണ് നഗരപ്രദേശങ്ങളല്ലാത്ത ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ജുമ നടത്തുന്നതിന്, രോഗഭീതി ഇല്ലാത്ത അവസ്ഥയിൽ ജുമ നടത്തുന്നതിന് യാതൊരു തടസ്സമില്ല. അപ്പൊ നമ്മൾ ഇനി ജുമ നടത്തിയിട്ടില്ല എങ്കിൽ നാം കുറ്റക്കാരാകുന്നതാണ്. ഇതുവരെ നിയമം മൂലം അത് തടയപ്പെട്ടതുകൊണ്ട് ജുമ ഉപേക്ഷിച്ചതിൽ നമുക്ക് കുറ്റമില്ല. ഇനി നിയമം അനുകൂലമാണ്, രോഗഭീതി ഇല്ലാത്ത ഉൾപ്രദേശങ്ങളാണ്, അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ ജുമ നടത്താതിരിക്കാൻ ഇനി നമുക്ക് യാതൊരു കാരണവുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നാം ജുമ നടത്തിയിട്ടില്ല അത്തരം സ്ഥലങ്ങളിലെങ്കിൽ നാം കുറ്റക്കാരാകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം പ്രദേശങ്ങളിലൊക്കെ ജുമ നടത്താൻ ഉത്സാഹം കാണിക്കുകയും നിബന്ധനകളോടുകൂടെ നമ്മൾ നിസ്കരിക്കേണ്ടതുമാണ്. ഒരു പള്ളിയിൽ 100-ൽ ആളുകൾ ഒരുമിച്ചുകൂടാൻ പാടില്ല എന്ന വ്യവസ്ഥ ഗവൺമെന്റിന്റെ നിലനിൽക്കെ അത് പാലിക്കാൻ നിർബന്ധമാണ്. അതുകൊണ്ട് 100-ൽ ആളുകളല്ലാതെ കൂടുതലാകാൻ ഒരിക്കലും പാടില്ല. അപ്പൊ ഒരു 50 ആളുകളോ ബാക്കിയുള്ള ആളുകളൊക്കെ കൂടി മഹല്ലിൽ തന്നെ സൗകര്യമുള്ള മറ്റ് പൊതുസ്ഥലങ്ങൾ, നിസ്കാരപ്പള്ളികൾ ഉണ്ടാകും, ജുമ നിലവിലില്ലാത്ത മഹല്ലിന്റെ പ്രദേശങ്ങളിലുള്ള പള്ളികൾ ഉണ്ടാകും, അവിടെ വെച്ചൊക്കെ ജുമ നടത്താവുന്നതാണ്. ആവശ്യമുണ്ടാകുമ്പോൾ ഇങ്ങനെ 1-ൽ ജുമകൾ നടത്തുന്നത് അനുവദനീയമാണെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ സഹാബുകളൊക്കെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ജുമ നടത്താൻ എല്ലാവരും ഉത്സാഹം കാണിക്കണം.
ഈ നിബന്ധനകളൊക്കെ പാലിക്കാൻ വലിയൊരു പ്രയാസമാണെന്ന് പറഞ്ഞ് പലരും മടിയന്മാരാകുന്ന ഒരു സ്വഭാവം കാണുന്നുണ്ട്. അത് ഒഴിവാക്കി ചില പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ സഹിക്കേണ്ടി വരും. ഈ നിബന്ധനകളൊന്നും അങ്ങനെ പ്രയാസമുള്ള നിബന്ധനകൾ അല്ല. താനും ആണെങ്കിൽ തന്നെയും ഒരു ഫർള് അയിന വിഭാഗത്തിന്റെ വിഷയത്തിൽ അത്തരം ചെറിയ പ്രയാസങ്ങളൊക്കെ നാം സഹിക്ക അനിവാര്യമാണ്. അപ്പൊ ആ നിരക്ക് ജുമാ അത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കണമെന്ന് പ്രത്യേകം വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.